നാഡീവ്യവസ്ഥ ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാഡീവ്യവസ്ഥയുടെ ധർമ്മം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. നാഡീകോശങ്ങൾക്ക് സ്വയം വിഭജിക്കാൻ കഴിയില്ല. നാഡീകോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം എന്നിവ. ആക്സോൺ അഥവാ നാഡീതന്തു. നാഡീകോശത്തിലെ നീണ്ട തന്തുവാണ് ആക്സോൺ. നാഡീകോശത്തിൽ നിന്ന് ആവേഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആക്സോണാണ്. ആക്സോണിൻ്റെ ആവരണമാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊഴുപ്പ് കൊണ്ടാണ്. മൈലിൻ ഷീത്തിൻ്റെ നിറം വെള്ള. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളും കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റുകളാണ്. ഡെൻഡ്രോൺ. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണാണ്. ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത നാഡീകോശത്തിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. സിനാപ്റ്റിക് നോബ്. ആക്സോണിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ നിന്നാണ് നാഡീയ പ്രേക്ഷകങ്ങൾ ശ്രവിക്കുന്നത്. ഷ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷ്വാൻ കോശം. ആവേഗങ്ങൾ. നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ. സിനാപ്സ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണുകളും മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റുകളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങളാണ്. നാഡീകോശങ്ങളിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗത സെക്കൻഡിൽ 5 മുതൽ 100 മീറ്റർ വരെയാണ്. നാഡീയ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്ന അയോണുകളാണ് പോസിറ്റീവ് ചാർജ്ഡ് അയോണുകൾ. നാഡികൾ. യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ട ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. നാഡികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാഡീതന്തുക്കൾ കൊണ്ട്. നാഡീതന്തുക്കളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോൺ. നാഡീതന്തുക്കളിലെ ചാർജ് വ്യത്യാസം -70 മില്ലിവോൾട്ട്. നാഡികൾ 3 തരമാണുള്ളത്: സംവേദന നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി എന്നിവയാണ് 3 തരം നാഡികൾ. സംവേദന നാഡി. ജ്ഞാനേന്ദ്രിയത്തിൽ നിന്നും ആവേഗങ്ങൾ തലച്ചോറിലും സുഷുമ്നയിലും എത്തിക്കുന്ന നാഡികളാണ് സംവേദന നാഡി. നേത്രനാഡി, ശ്രവണ നാഡി എന്നിവ സംവേദന നാഡികൾക്ക് ഉദാഹരണമാണ്. പ്രേരക നാഡി. തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡികളാണ്. 11-ാം ശിരോനാഡി പ്രേരക നാഡിക്ക് ഉദാഹരണമാണ്. സമ്മിശ്ര നാഡി. സംവേദന നാഡി, പ്രേരക നാഡി ഇവ കൂടിച്ചേർന്നതാണ് സമ്മിശ്ര നാഡി. വാഗസ് നാഡി, സുഷുമ്ന നാഡികൾ എന്നിവ സമ്മിശ്ര നാഡികൾക്ക് ഉദാഹരണങ്ങളാണ്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡിയാണ് വാഗസ് നാഡി അഥവാ 10-ാം ശിരോനാഡി. നാഡീവ്യവസ്ഥയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്.
കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. 12 ജോടി ശിരോനാഡികളും 31 ജോടി സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. മസ്തിഷ്കം ഏറ്റവും കൂടുതൽ നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ തലയോട്. തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനോളജി. തലച്ചോറിനെ പൊതിഞ്ഞു കാണുന്ന സ്തരമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകൾ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന, വിവേചനം ഇവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഓർമ്മയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ്. സെറിബ്രത്തിന് 2 അർദ്ധഗോളങ്ങളുണ്ട്. വലത് അർദ്ധഗോളമാണ് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്നത്. ഇടത് അർദ്ധഗോളമാണ് ശരീരത്തിൻ്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കുന്നത്. വലത് ഇടത് അർദ്ധഗോളങ്ങളെ വേർതിരിക്കുന്നതാണ് കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലെ സംസാരശേഷിയെ സഹായിക്കുന്ന ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. കാഴ്ച ഉളവാക്കുന്ന ഭാഗമാണ് വെർണിക്സ് ഏരിയ. സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തുലനാവസ്ഥ സാധ്യമാകുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്നതും സെറിബെല്ലത്തെയാണ്. സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് പോൺസ്. തലാമസ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമാണ് തലാമസ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. മെഡുല ഒബ്ലങ്കേറ്റ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല ഒബ്ലങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, ചുമ, തുമ്മൽ എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല ഒബ്ലങ്കേറ്റ. ഹൈപ്പോതലാമസ് തലാമസിന് തൊട്ടു താഴെയായാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ശരീരതാപം, ജലത്തിൻ്റെ അളവ് എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്ന തലച്ചോറിൻ്റെ ഭാഗവും ഹൈപ്പോതലാമസാണ്. പീയൂഷഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നതും ഓക്സിടോക്സിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതും ഹൈപ്പോതലാമസാണ്. സുഷുമ്ന മെഡില ഒബ്ലങ്കേറ്റയുടെ തുടർച്ചയായുള്ള ഭാഗമാണ് സുഷുമ്ന. നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. സുഷുമ്നയുടെ നീളം 45 സെന്റിമീറ്റർ.
നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ചേർന്ന നാഡികളും ഉൾപ്പെട്ടതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ: അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, പോളിയോമെലിറ്റസ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ: സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ്, മെനിഞ്ചൈറ്റിസ്, പ്രോസോപഗ്നേസിയ, ഡൈസ്ലേഷ്യ. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ: സിടി സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ, MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ, EEG, ഇലക്ട്രോ എൻസഫലോഗ്രാം. EEG കണ്ടെത്തിയത് ഹാൻസ്ബർജർ. നിങ്ങൾ ആദ്യമായാണ് അറിവിൻ്റെ അങ്ങാടിയിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അറിവിൻ്റെ അങ്ങാടിയിലെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.